ചായമുട്ടിക്ക അകത്തെന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. എന്തോ ചത്തു. അതൊരു ഇല്ല, ഇക്ക അതിന്റെ നാറ്റടിച്ചാലേ ഓക്കാനം വരും. എന്തായാലും ബാപ്പ വരട്ടെ. ഏ ആയിമുത്തി ഭയ്യ, പനിയുണ്ടാവോ? ആ ഉണ്ട്, ചെറിയൊരു കാമുണ്ട്. ഉള്ളൊരു എലി ചത്തെടുക്കുണ്ട്. ചുവ എലി ജി സാബ്, ഞാനിപ്പോ കരയുക. നീ ഇപ്പൊ അങ്ങനെ കരയക്കണ്ട, എന്തായാലും ഇക്കാക്ക വരട്ടെ. മക്കളെ, ഉപ്പ അകത്തെന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അകത്തോ നാറുന്നുണ്ടോ? ആ ഉപ്പ. എന്താ കുട്ടികൾ ഉള്ളിൽ ചീഞ്ഞു നാറുന്ന് പറയുന്നു? അത് ഇന്നലെ കപ്പത്തോട്ടത്തിൽ നമ്മള് വിഷം വെച്ചു, അതിന്റെയാ. ഹോ, എനിക്ക് ചാവാൻ കണ്ടൊരു സ്ഥലം. നല്ലോണം നാറുന്നുണ്ട് ഉമ്മ. ആണോ? ഡായമുട്ടി, ആ പണ്ടാരത്തിന് എടുത്ത് കളയാനുള്ളത് എന്തിനു ചെയ്യും? അതിനല്ലേ ഇക്ക ഞാൻ ഇവനെ വിളിച്ചു വരുത്തിരിക്കണേ. തും കരക, എന്നാ അവനെ ഒന്ന് കാണിച്ചു കൊടുത്തേ, എടുത്ത് കളയണ്ടേ? ബായ്, വാ. ഹാ സാബ്. നല്ല മണ്ണുണ്ടല്ലേ. ഇതൊക്കെ അയമുട്ടിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അവനൊരു ബംഗാളിയെ വിളിച്ചുകൊണ്ടിരിക്കാ, നമ്മളോടൊന്നും പറയാതെ. ഓ, ഓന്റെ വിചാരം ഓനാണ് ഇവിടുത്തെ മുതലാളി. എന്താ ചെയ്യ? പെരിച്ചായിരിക്കും. ऐसा करो, इसको दूर किधर छोड़ो. दूरे दूरे साहब. क्या साहब? तुम दूर छोड़ो ना उधर. भयंकर मुश्किल है. 200 रुपए दाना मैं करेगा. 200 रुपए? हां, आ दे तेरी कूड़ी दला. हां, എന്തെങ്കിലും ആവട്ടെ, നാറ്റ സഹിക്കണ്ടല്ലോ. ऐसा करो, दूर दूर. हां, എൻടെ കാര്യം ഓക്കേ. ദാ, നീ ആ ബക്കറ്റ് എടുത്തിട്ട് അവിടെ ഒന്ന് പോയി ക്ലീൻ ചെയ്തേ. ചെല്ല്. ഓനോ, ഓൻ ചെയ്തത് തന്നെ. ഇങ്ങനെ ഒരു മടിയൻ. ദാ, ബൈ ബൈ. എടുക്കടാ എന്റെ കമ്മീഷൻ. കിത്നാ ബൈ? 100. 100. ക്യാ ബൈ? ക്യാ ബൈ? ക്യാ 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 എടുക്ക. 100. ഒരു കാര്യവും ഇല്ല, ചുമ്മാ നോക്കുമ്പോ പൈസ കിട്ടാനായിട്ടേ പണി വാങ്ങിച്ചെന്നാലേ കമ്മീഷൻ വേടിക്കാൻ. എവിടെന്നോ കുറ്റം പറിച്ചു വന്നിട്ട് പണി കൊടുത്താലേ കമ്മീഷൻ മേടിക്കാനേ എനിക്കറിയാം. എലി പോയിട്ട് നാറ്റം പോയിട്ടില്ല കേട്ടോ. ഇക്കാക്കാ, ഇക്കാക്കാ, ഇക്കാക്കോ. എന്താടാ ബലാലെ, ഒരു സ്വൈര്യം തരില്ലല്ലോ എപ്പോഴും. ഇക്കാക്ക, ഇക്കാക്ക. നമ്മുടെ ചെമ്പൻ പോത്ത് അവിടെ ചത്ത് കിടക്കണിക്ക. നമ്മുടെ ചെമ്പൻ പോത്തോ? അതെപ്പോ? ഇന്ന് കാലത്ത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പൊ നോക്കുമ്പോ അവിടെ ചത്ത് കിടക്കണു. ഓ, നല്ലൊരു പോത്തായിരുന്നല്ലടാ. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല പോത്തായിരുന്നു. ഒരു പോത്തേ വേറെ പോത്തിനെ ഇങ്ങനെ പുകഴ്ത്തി പറയണ്ട. ചത്തത് ഏതായാലും ചത്ത്, ഇനി അതിനൊന്നും അടക്കാൻ നോക്ക്. അതിനല്ലൊക്കെ ഞാൻ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നേ. 1000 രൂപ കൊടുക്കാന്ന് പറയും, അതാണ്ട് അവസാനിപ്പിക്ക് വേഗം പോയിട്ട്. 2000 ആണെങ്കിൽ വരാം, 1000 ആണെങ്കിൽ പറ്റൂല. 2000 രൂപ. 2000. നീ ആ പണി ചെയ്ത പോയിട്ട്. എന്തൊരു കഷ്ടമാണ് ഇന്നത്തെ ദിവസം. അതെ, നല്ല പോലെ കുഴിച്ചിടാൻ പറയൂ, വല്ല നായോ പട്ടിയോ വന്ന് പുറത്തേക്ക് വലിച്ചിടും. ഇല്ലേക്കാ, അതൊക്കെ അവൻ ചെയ്യുന്ന. ചെല്ലു വേഗം. ആ വാ മോനെ, ഇന്ന് നല്ല കോള. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വാ വാ, ഇരിക്ക് ഇരിക്ക്. ആ ഇരിക്ക്. നിങ്ങൾ വരാൻ താമസിച്ചപ്പോ നമ്മളൊന്ന് വേർത്തു. സത്യമായിട്ട് ഞാനൊന്ന് വേർത്തു. അതെന്താ നിനക്കൊരു വേർപ്പ്? എന്താ വെയിലിന്റെ ചൂട്? പോരാത്തിന് കാരണമില്ലല്ലോ, പിന്നെ വേറക്കാതിരിക്കോ. നിങ്ങൾ ബെസർക്കണ്ട കാര്യമൊന്നുമില്ല, ഞമ്മള് വാക്ക് പറഞ്ഞാ അത് വാക്ക. വാക്ക് തെറ്റിയാണ്ടല്ലോ, പുറംകാലം കൊണ്ടൊരു വീക്ക, പിന്നെ അവന്റെ കാര്യം പോക്ക. കല്യാണം മുടക്കിയളേ എമ്പാടും ഉണ്ടല്ലോ, അതാണ് എന്റെ ഒരു പേടി. എന്നാ ഇനി ഞമ്മക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അല്ല, ഇനി ദിവസം തീരുമാനിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അത് ചായ കുടിച്ചിട്ടാവാ. അത് മതി, അതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എന്താ പെണ്ണിന് കൊടുക്കുക? ഷംനമോൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഇഡ്ഡലി, വെള്ളയപ്പം, ദോശ, പുട്ട്, പിന്നെ വല്ലപ്പോഴും ഒരു കുഴിമന്തി.
എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇവര് രണ്ടുപേരെ ഉള്ളൂ. പിന്നെ ശബനമോൾക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന പൊന്നൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും പോരാതെ ഈ കാണുന്നതെല്ലാം ആർക്കുള്ളതാ? ഇവർക്കുള്ളതല്ലേ? അതുകൊണ്ടൊന്നും കാര്യമായില്ല. 100 പവനും 10 ലക്ഷം ഉറുപ്പ്യയും ഒരു കാറും വേണം. കാറ് മാരുതി കാറായാലും മതി. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങളൊക്കെയാണോ ഈ പറയുന്നത്? അതെല്ലാം പള്ളിയിലെ നടപ്പ്, ഇത് നാട്ടുനടപ്പ്, ഇതൊക്കെ നമ്മുടെ വയറ്റിപ്പയപ്പ്. വില പറയാനും കമ്മീഷൻ വാങ്ങിക്കാനൊക്കെ ഇതെന്താ വില? ബിസിനസ്സാ? കല്യാണം എന്ന് പറഞ്ഞാലേ ഒരു കച്ചവടം തന്നെയല്ലേ? ഒരു തരം കൊടുക്കലും വാങ്ങലാന്നേ. അതെ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? പൊന്നോ പണമോ അതോ പെണ്ണോ? ഞമ്മക്ക് 3 വേണം. പൊന്നും വേണം, പണവും വേണം, 3rd പെണ്ണും വേണം. അങ്ങനെയുള്ളവർക്ക് എന്റെ വീട്ടിൽ പെണ്ണില്ല. എന്താണോ നിങ്ങൾ അങ്ങനൊന്നും പറയില്ലേ? ഇജെന്താടാ ഈ നോക്കിയിരിക്കുന്നത്? നേരം വൈകാതെ നമുക്ക് പോവാടാ. പടച്ചോനെ, നമ്മളെ കമ്മീഷനും പോയല്ലോ. നിങ്ങൾ ബേജാറാതിലിക്ക, നമുക്ക് അടുത്ത് നോക്കാം. പോകരെ, നീ ഇപ്പൊ പോകാൻ നോക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി, കച്ചവടത്തിന് വന്നിരിക്കുന്നു. ചത്ത എലിയെ നമ്മൾ പുറത്തു കളയാൻ നമ്മൾ കൊടുത്തത് എത്രയാ? 200 രൂപ. പിന്നെ പോത്തിനെ കുഴിച്ചുമൂടാൻ കൊടുത്തതോ 2000. എന്തിനാ നിങ്ങൾ ഇതൊക്കെ ആലോചിക്കുന്നത്? എടി, നമ്മളൊരു മോളെ കൊണ്ടുപോകാൻ അവര് ചോദിച്ചത് നീ കേട്ടില്ലേ? 100 പവനും 10 ലക്ഷവും പിന്നെ ഒരു കാറും. എടി, എലിയേക്കാളും പോത്തിനേക്കാളും ഒക്കെ വലിയൊരു വേസ്റ്റ് ആണോ ഡി നമ്മുടെ മക്കൾ? നമ്മൾ പോറ്റിയ മക്കൾ ഇത്രയും വേസ്റ്റ് ആണോ? ഓളൊരു പെൺകുട്ടിയല്ലേ, പഠിച്ചു വലിയവനല്ലേ. നിങ്ങൾ സബൂറാക്ക്. നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കൂ. ഇത്താത്തേക്ക് ആ കല്യാണം ഇഷ്ടായിട്ടില്ലേ? ഇഷ്ടായില്ല. ചിരി കണ്ടാൽ നിൻമുഖം മാത്രം പൂനിലാവേ മറയരുതേ. നീ എനിക്കായി തന്ന സ്നേഹത്തിൻ തീരത്ത് മയങ്ങി ഞാൻ വെണ്ണിലാവിൻ ചോട്ടിലിരുന്ന്. നിൻചിരി കണ്ടാൽ നിൻമുഖം മാത്രം പൂനിലാവേ മറയരുതേ. സ്നേഹം എൻ്റെ സ്വന്തമായി തീർന്നതല്ലേ, കരളിൻ വാതിൽ നിനക്കായി തുറന്നു. പൊന്നിൻ കൊലുസും മുല്ലപ്പൂവും ചൂടി വന്ന മാൻ കിടാവേ. മായരുതേ നീ, മറയരുതേ നീ, എന്നെ തനിച്ചാക്കി അകലരുതേ. മായരുതേ നീ, മറയരുതേ, എന്നെ തനിച്ചാക്കി അകലരുതേ. നിൻചിരി കണ്ടാൽ
നിൻമുഖം മാത്രം പൂനീലാവേ മറയരുതേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇരിക്കൂ. എന്താ ചെറിയ പ്രശ്നം? പ്രശ്നമുണ്ട്. നമ്മുടെ കബീറാജ് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു എന്ന് കേട്ടല്ലോ, അതൊക്കെ ശരിയാണോ? അല്ല, നിങ്ങൾ കബീറാജിനായിട്ട് വല്ല ബന്ധമുണ്ടോ? ആ അമുക്കിനായിട്ടോ? ഓവിടെ വന്ന് വലിയ നാമൂസ കിളക്കിയെന്ന് ഞാൻ കേട്ടു. ആ അതിനെ കുറിച്ച് പറയാനാണല്ലോ ഞാൻ വന്നത്. നമ്മുടെ കുട്ടിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലേ, നിങ്ങളുടെ കുട്ടിക്ക് ഭാഗ്യമുണ്ട്, നല്ലോണുണ്ട്. അല്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആചാര്യ. പൊന്നും പണവും ഒന്നും വേണ്ടാത്തൊരു പുതിയാപ്പിള ഓൾക്ക് വരികയാണെങ്കിൽ അത് ഭാഗ്യല്ലേ? അങ്ങനെ ആള് വരണ്ടേ? ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്. ഇതാണ് ആ മുതല്. എന്റെ മൂത്ത മോന, നമ്മൾ അയൽവക്കക്കാരായതുകൊണ്ട് ഓന്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവൻ എന്താ പറയുന്നെന്ന് വെച്ചാലേ, നിങ്ങളുടെ മോളെ മാത്രം മതിയെന്നാ. ഇവര് തമ്മിൽ ഇഷ്ടത്തില്ല. ഇവൻ പറയുന്നത് നിങ്ങളുടെ മോളെ മാത്രമേ കെട്ടുള്ളൂ എന്നാ. നിനക്ക് എന്റെ മോളെ ഞാൻ തരും, നീ അവളെ നോക്കും, എനിക്ക് ഉറപ്പാ. ഷംനാദെ, ഡാ ഇങ്ങോട്ട് വാടാ. ഞാനും ഷംനയും ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. അന്നേ ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലായിരുന്നു. അപ്പൊ അതാണ് അതിന്റെ കുട്ടൻസ് അല്ലേ? പ്രേമം. നമ്മുടെ ദീനി മുസ്ലിംസിനെ പ്രേമം പറഞ്ഞിട്ടില്ലല്ലോ അക്കാ. ഇക്കാക്ക നിങ്ങളെ കല്യാണം സമ്മതിക്കാൻ പാടില്ല. സ്നേഹിക്കാൻ പാടില്ല എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹത്തിനല്ല ഇസ്ലാം എതിർത്തിട്ടുള്ളത്, പ്രേമത്തിനെയാ. നബിയെ സ്നേഹിച്ചത് കൊണ്ടാണ് ഖദീജ ബീവി സ്വന്തം തോഴിയെ കല്യാണാലോചനയ്ക്ക് വേണ്ടി അങ്ങോട്ട് അയച്ചത്. അതുപോലെ തന്നെ ആയിഷ ബീവിയെ സ്നേഹിച്ചത് കൊണ്ടാണ് നബി സ്നേഹിച്ചത് കൊണ്ടാണ് ആ വിവാഹം നടന്നത്. അപ്പൊ പിന്നെ എവിടെയാ സ്നേഹത്തിന് ഇസ്ലാം എതിരാവുന്നത്? എന്നിട്ടും ഇവിടെ ചിലരെല്ലാം വാളും കുന്നൊക്കെ എടുത്ത് നടക്കുകയാണല്ലോ. അവരാണ് ഇസ്ലാമിനെ ഇങ്ങനെ വഷളാക്കുന്നത്. എല്ലാരും ഓരോന്ന് കൊതിക്കും, പടച്ചോൻ അവർക്ക് വേറൊന്ന് വിധിക്കും. കല്യാണത്തിന് മുമ്പുള്ള സ്നേഹത്തെയല്ല പ്രേമത്തെയാണ് ഇസ്ലാം എതിർക്കുന്നത്. എന്തായാലും എന്റെ മോൾക്ക് പടച്ചവൻ കൊതിച്ചു തന്നെ വിധിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിനക്കാണ് റബ്ബെ സർവസുതിയും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മയങ്ങി ഞാൻ വെണ്ണിലാവിൻ ചോട്ടിലിരുന്നു.